പ്രിയമുള്ളവരെ, കഥയല്ല. വിമാനത്തിൽ ഒരു വെള്ളക്കാരിക്ക് സീറ്റ് കിട്ടിയത് കറുത്ത വർഗക്കാരൻ്റെ തൊട്ടടുത്ത്. പക്ഷേ ആ സ്ത്രീക്ക് അതിഷ്ടപ്പെട്ടില്ല. സ്വന്തം നിറത്തിൽ ആവശ്യത്തിലേറെ അഭിമാനവും പൊങ്ങച്ചവുമൊക്കെ അവർക്കുണ്ട്. മാത്രമല്ല, കറുത്ത ആളുകളോട് വല്ലാത്ത അനിഷ്ടമുണ്ട്. വിമാനത്തിലെ ജീവനക്കാരിയെ വിളിച്ചിട്ട് പരാതി പറഞ്ഞു. കറുത്ത ഒരാളെ ഇങ്ങനെ തൊട്ടിരിക്കാൻ വയ്യ. പക്ഷെ വേറെ നിവൃത്തിയില്ല. സീറ്റുകളൊന്നും ഒഴിവില്ല. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയാം എന്നേറ്റ് ജീവനക്കാരി പോയി. കുറച്ചുകൂടി വർദ്ധിച്ച ഒരമർഷത്തോടെ കറുത്തവനെ ഇങ്ങനെ തുളയ്ക്കുന്നൊരു നോട്ടം നോക്കിയിട്ട് അവർ കാത്തിരുന്നു. ജീവനക്കാരി പെട്ടെന്ന് മടങ്ങി വന്നു. മാഡം, ഞാൻ ക്യാപ്റ്റനുമായിട്ട് സംസാരിച്ചു. ഇത്ര വൃത്തികെട്ട ആളുടെ അടുത്തിരുന്ന് യാത്ര ചെയ്താലുണ്ടാകുന്ന പ്രയാസം ഞങ്ങൾക്ക് മനസ്സിലാകും. അത് ഞങ്ങൾക്കും വിഷമമുണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. അങ്ങോട്ട് മാറ്റിയിരുത്താനാണ് ക്യാപ്റ്റൻ്റെ നിർദ്ദേശം. ഇത് പറഞ്ഞതിന് ശേഷം ആ കറുത്ത ആളെ നോക്കിയിട്ട് ജീവനക്കാരി പറഞ്ഞു, സർ, നിങ്ങളുടെ ബാഗെല്ലാം എടുത്തോളൂ, എന്നിട്ട് മുന്നിലേക്ക് വരൂ. താങ്കൾക്ക് ഫസ്റ്റ് ക്ലാസ്സിലൊരു സീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളെ കണ്ടിട്ടില്ലേ? അവരെല്ലാവരുടെ കൂടെയും കളിക്കും. നമ്മൾ വേണ്ടാന്ന് പറയുന്നത് വരെ ആരിൽ നിന്നും അകലൂല. മതവും നിറവും പണവും നാടും നോക്കിയിട്ട് ആരെയും വിലയിരുത്തൂല. അകലാനുള്ള കാരണങ്ങളൊക്കെ നമ്മളാണ് കണ്ടുപിടിച്ചത്. മതവും വിശ്വാസവും അതിലൊരു കാരണമാകുന്നത് നമ്മളെ വല്ലാതെ ചെറുതാക്കിക്കളയും. വിശാലമായ ആരാധനാലയങ്ങൾ നമുക്കുണ്ട്, പക്ഷെ അത്രയൊന്നും വിശാലമല്ലാത്ത ഹൃദയങ്ങൾ പെരുകുന്നുണ്ട്. പടച്ചവന് ഇടം വർദ്ധിക്കുന്ന മനസ്സിൽ പടപ്പുകൾക്ക് ഇടമില്ലാതെ പോകുന്നത് അന്തസ്സില്ലാത്ത ഒരാത്മീയതയാണ്. എങ്ങനെയാണോ അങ്ങനെ മനുഷ്യരെ സ്വീകരിക്കാൻ പാകത്തിൽ തുറന്നിട്ടൊരു വാതിലാകുമ്പോഴേ ആത്മീയതയൊക്കെ അർത്ഥമുള്ളതാകൂ. സ്വന്തത്തോട് കലഹിക്കുകയും മറ്റുള്ളവരോട് ഉദാരമാവുകയും ചെയ്യുന്ന ആത്മീയ ജീവിതം എന്തുമാത്രം രസമുള്ളൊരു കവിതയായിരിക്കും. പാല് കൊടുത്ത് പോറ്റുന്ന ദുഷ്ടചിന്തകൾക്കെല്ലാം തീ കൊടുക്കാനുള്ള മനസ്സുറപ്പാണത്. സ്നേഹത്തിൻ്റെ ഒരംശം പോലും ആവുന്നത്ര പ്രകടിപ്പിക്കാതിരിക്കലും വെറുപ്പിൻ്റെയും ദേഷ്യത്തിൻ്റെയും മുഴുവൻ അംശങ്ങളും ആവുന്നത്ര പ്രകടിപ്പിക്കലുമാണ് പൊതുവെയുള്ള രീതി. ആശയങ്ങൾ പങ്കിടാനുള്ള ഇടങ്ങൾ നമുക്ക് വേണ്ടുവോളം കയ്യിലുണ്ട്. സ്നേഹിക്കുന്നതിലേറെ അവിടെയും നമ്മൾ കലഹിക്കുകയാണ്. കണ്ടുമുട്ടുന്നതിലേറെ ആളുകൾ വേർപിരിയുകയാണ്. ബ്ലോക്ക് ലിസ്റ്റിലുള്ള പേരുകൾ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഗൂഗിൾ പോലും ഈ അടുത്ത് പറഞ്ഞു, വെറുപ്പ് പ്രചരിപ്പിക്കാനാണ് കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് എന്ന്. എന്തൊരു ഭയമുള്ള മുന്നറിയിപ്പാണത്. ഒന്നാലോചിച്ചാൽ വെറുപ്പിലേറെ നമ്മുടെ പ്രശ്നം തെറ്റിദ്ധാരണകളാണ്. വെറുതെ വിചാരിച്ചുണ്ടാക്കുന്ന മുൻവിധികൾ, നമ്മുടെ കൂട്ടത്തിന് പുറത്തുള്ളവരോടുള്ള താല്പര്യക്കുറവ്. സത്യത്തിൽ മനുഷ്യരെ വെറുക്കുന്ന ആളുകളെയാണ് നമ്മൾ അകറ്റേണ്ടത്, എന്നിട്ട് മനുഷ്യന്മാരെ സ്വീകരിക്കണം. ഒരു ചെറിയ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ
അതിൻ്റെ അമ്മ ലോകത്തെവിടെയാണെങ്കിലും അവളുടെ മാറിടം പാല് ചൊരുത്തും എന്ന ഭംഗിയുള്ളൊരു സങ്കല്പം വായിച്ചിട്ടുണ്ട്. മനുഷ്യരായ മനുഷ്യരോടെല്ലാം നമ്മുടെ നെഞ്ചിലും അങ്ങനെ ഒരു കനിവ് പൊടിയട്ടെ. മതത്തിലേക്കും നിറത്തിലേക്കൊന്നുമല്ല, നമുക്ക് മനുഷ്യന്മാരുടെ കണ്ണിലേക്ക് നോക്കാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.